ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് പിന്നാലെ കോട്ടയം നഗരസഭയിലും യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ യു ഡി എഫുകാർ പിച്ചുംപെയും പറയുന്ന പോലെയാണ് എന്തെങ്കിലുമൊക്കെ പറയുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ബന്ധം സി പി എമ്മും എസ് ഡി പി ഐയും തമ്മിൽ ബന്ധം സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഈരാറ്റുപേട്ടയിൽ വേണ്ടത്ര ഭൂരിപക്ഷം ഇല്ലാതിരുന്ന യു ഡി എഫ് അധികാരത്തിൽ തുടർന്നത് അവിടെയുള്ള അഞ്ച് എസ് ഡി പി എ കൗൺസിലർമാരുടെ പിന്തുണയോട് കൂടിയിട്ടായിരുന്നു രഹസ്യമായിട്ടുള്ള പിന്തുണയോട് കൂടിയിട്ട് രഹസ്യമൊന്നല്ല പരസ്യമായിട്ട് തന്നെ അവർ സഹായിച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് ഭരണത്തിൽ തുടരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ യു ഡി എഫിന്റെ നഗരസഭാ അധ്യക്ഷന്മാർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയത്തെ ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം അവരുടെ വിശ്വാസം ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് അതായത് എസ് ഡി പി ഐയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അവരുടെ വിശ്വാസം ഇത്രയും കാലം യു ഡി എഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ കോൺഗ്രസിന് മുസ്ലിം ലീഗിനും ഒക്കെ ഭരിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ആ വിശ്വാസം അവർ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ആ വിശ്വാസത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമ്പോൾ സി പി എമ്മുമായി എസ് ഡി പി സംഗാതത്തിലാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കോട്ടയത്തോ കോട്ടയത്ത് യു ഡി എഫിനും എൽ ഡി എഫിനും ഇരുപത്തിരണ്ട് വീതം സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം അവിടെ ബി ജെ പിക്ക് എട്ട് കൗൺസിലർമാരുണ്ട് ഇക്കാലം വരെ യു ഡി എഫിൻ്റെ നഗരസഭാധ്യക്ഷൻ ഭരണത്തിലിരുന്നത് യു ഡി എഫ് നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത് ബി ജെ പിയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ബി ജെ പി വിശ്വാസ വോട്ടെടുപ്പിൽ അവർക്കെതിരെ വോട്ട് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ മാറി നിൽക്കുക ഒളിച്ചു കളിക്കുക തുടങ്ങിയ കലാപരിപാടികൾ നടത്തിയിട്ട് അവിയൽ മുന്നണിയായിട്ടാണ് ഇരു സ്ഥലത്തും ഇവർ ഭരണം നടത്തിയിരുന്നത് യു ഡി എഫിനും കോൺഗ്രസിനും അത്തരത്തിലുള്ള രാഷ്ട്രീയ സദാചാരം ഒരു കാലഘട്ടത്തിലൊന്നുമില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ് ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ശങ്ങാത്തത്തിൽ ആവാൻ യു ഡി എഫിനൊരു തടസ്സവും ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഏകദേശം പന്ത്രണ്ടോളം ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പിയുമായും ജമാഅത്ത് ഇസ്ലാമിയുമായും എസ് ഡി പി ഒക്കെ അവിശുദ്ധ സഖ്യം രൂപീകരിച്ചുകൊണ്ടാണ് യു ഡി എഫ് അധികാരത്തിൽ തുടരുന്നത് പന്ത്രണ്ടോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഈ ഈരാറ്റുപേട്ടയിലൂടെ കണ്ടതും കോട്ടയത്ത് കണ്ടതും ആ ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടായി എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആർക്കോട്ടിക് ജിഹാദ പ്രയോഗമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ പിന്നെ കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഇത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ മാത്രമല്ല യു ഡി എഫിനെ താങ്ങി നടന്നിട്ട് ഞങ്ങൾക്ക് ഇനി വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല സ്വന്തമായ ഒരു പ്ലാറ്റ്ഫോം ഒരു അസ്തിത്വം ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഗുണം എന്ന എസ് ഡി പിയുടെയും ബി ജെ പിയുടെയും തിരിച്ചറിവ് അതുകൊണ്ട് ഇക്കാലം വരെ കൊടുത്തിരുന്ന പിന്തുണ പിൻവലിക്കുകയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് യു ഡി എഫിനെ സഹായിക്കുന്ന സമീപനം ഇനി തുടരേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയുമാണ് ബി ജെ പി കോട്ടയം നഗരസഭയിൽ ചെയ്തത് അവരവരുടെ കൗൺസിലർ സഭ കാരണം അവർ കോൺഗ്രസിനെതിരെയാണല്ലോ അവർക്ക് ജനങ്ങളും മാൻഡേറ്റ് കൊടുത്തിട്ടുള്ളത് എൽ ഡി എഫിനുമെതിരായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ യു ഡി എഫിനെതിരെ അവർക്ക് ജനം പിന്നെ കൊടുത്ത ആ വോട്ടിൻ്റെ മാന്യത കുറേ വൈകിയാണെങ്കിലും അവർ തിരിച്ചെടുത്തു ആ മാന്യതയോട് നീതി പുലർത്തി അതിൽ അവർ എടുത്തിട്ടുള്ള രാഷ്ട്രീയമായ ഇപ്പോൾ അവരുടെ സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് എടുത്തത് അവർ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒക്കെ എതിർക്കുന്നു യു ഡി എഫിൻ്റെ നഗരസഭാ അധ്യക്ഷയ്ക്ക് എതിരെ എതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു ഈ നാറ്റുപേട്ടയിലും അതുതന്നെയാണ് സംഭവിച്ചത് എസ് ഡി പി ഐയും എടുത്ത നിലപാട് ഇത് സി പി എമ്മിൻ്റെ തലയിൽ കൊണ്ടു ഇടാൻ നോക്കുന്നത് പി ഡി സതീഷിന് വിവരമില്ലാത്തതുകൊണ്ടാണ് വിവരമില്ലാണ്ടല്ല ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ചുണത്താം ഇത് ഉറക്കം നടക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവരെടുക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ നിലപാടുകൾ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന വേവനാതിയിൽ നിന്ന് എന്നാൽ ഇതിൻ്റെ പാപമാരം മുഴുവൻ മറ്റോ തല്ലേ കൊണ്ടിടാം ഇവർക്ക് ഭൂരിഭക്ഷം സ്വന്തം നിലക്കില്ല ഇക്കാലം വരെ ഭരിച്ചത് ഇവരുടെ സഹായം കൊണ്ടാണ് എന്ന് തുറന്നു സംഭവിക്കല്ലേ വേണ്ടത് ഇത്രയും കാലം ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി എയുമായി അവിശുദ്ധ സഖ്യമുണ്ടായിരുന്നു മുന്നണിയായിട്ടാണ് ഞങ്ങൾ നിന്നിരുന്നത് അവരുടെ സഹായത്തോടെയാണ് ഞങ്ങൾ ഭരിച്ചത് അതുകൊണ്ട് അവിശ്വാസ പ്രമേയം വരുന്നതിന് മുമ്പ് രാജിവെച്ച് മാറിയിട്ടുണ്ടായിരുന്നു ഇവരുടെ സഹായത്തോടെ ഞങ്ങൾക്ക് വരക്കണ്ട കോട്ടയത്ത് മുതൽ തന്നെ ബി ജെ പിയുടെ സഹായത്തോടെ ഞങ്ങൾക്ക് വരിക്കണ്ട ഞങ്ങളതാ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രീയ സദാചാര ബോധം പോലും ഇല്ലാത്ത കോൺഗ്രസ്സുകാര് വെറുതെ സി പി എമ്മുകാരെ നേരം മെക്കിട്ട് കയറുന്നതിൽ യാതൊരു അർത്ഥമില്ല